ദിലീപ് സമർപ്പിച്ച ഫോണുകളിൽ പൊരുത്തക്കേട് ഉണ്ട് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ഇന്നും വാദിച്ചത് ഏഴ് ഫോണുകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ആറ് ഫോണുകൾ മാത്രമാണ് ദിലീപ് സമർപ്പിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്ന ക്രമ നമ്പർ ഒന്ന് എന്നുള്ള ഫോൺ ദിലീപ് ഇതുവരെ തന്നെ സമർപ്പിച്ചിട്ടില്ല എന്നാൽ ഈ ഒരു ഫോണിനെക്കുറിച്ച് ദിലീപിന് യാതൊന്നും അറിയില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് അതേസമയം ഇതിൽ നിന്ന് രണ്ടായിരത്തി എഴുപത്തി അഞ്ച് കോളുകൾ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ദിവസമായി ചെയ്തിട്ടുണ്ടെന്നും ഇതിന്റെ സി ഉൾപ്പെടെ പോലീസ് കോടതിയിൽ സമർപ്പിക്കും സമർപ്പിച്ചിരുന്നു ഡീറ്റെയിൽസ് എല്ലാം കൈമാറിയതോടുകൂടി ദിലീപും കൂടെയുള്ളവരും കോടതിയെയും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെയും പറ്റിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ള വാദങ്ങളും പുറത്തു വന്നിരുന്നു നിർണായകം അതായത് വളരെ നിർണായകം എന്ന് പറയുന്ന ഒരു ഫോൺ തന്നെയാണ് ക്രമ ക്രമനമ്പർ വൺ വണ്ണിൽ പോലീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് കണ്ടെത്താൻ കഴിയാതായതോടുകൂടി എത്രയും പെട്ടെന്ന് ഈ ഫോൺ കോടതിയിൽ സമർപ്പിക്കണമെന്ന് കോടതിയും ഉത്തരവിട്ടു അതിനുശേഷം പിന്നീട് കോടതി കുറച്ചു സമയത്തേക്ക് നിർത്തിവെച്ചിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ദിലീപ് ഫോൺ സമർപ്പിച്ചത് ഹൈക്കോടതി രജിസ്ട്രാർ മുൻപാകെയായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപേ തന്നെ കോടതിയിൽ ഈ ഒരു ഫോൺ ഹാജരാക്കുന്നതിലേക്ക് വേണ്ടി രജിസ്ട്രാറിനോട് ഫോൺ കോടതിയിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി കോടതി പറഞ്ഞിരുന്നു ആ സമയം കുറച്ചുനേരം കോടതി നിർത്തിവച്ചിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും വാദപ്രതിവാദങ്ങൾ ഉണ്ടായി ഈ സമയത്ത് അന്വേഷണവുമായി ദിലീപ് ഒട്ടും തന്നെ സഹകരിച്ചില്ല എന്നും എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഉത്തരം സാഹചര്യം വരുമ്പോൾ ദിലീപ് എണീറ്റി നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് അന്വേഷണവുമായി സഹകരിക്കുന്നു എന്നും പറഞ്ഞതുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു എന്നാൽ ഇത് കള്ളമാണ് എന്നാണ് ദിലീപിന്റെ അഭിഭാഷകൻ വാദിച്ചത് എന്നാൽ ഇത് സത്യമാണ് എന്നും ദിലീപ് ഉൾപ്പെടെയുള്ളവർ സഹകരിച്ചില്ല എന്നും ഇതിന്റെ വീഡിയോ സഹിതം കോടതിയിൽ സമർപ്പിക്കാമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു അതിനുശേഷം പിന്നീട് കേസ് കുറച്ചുകൂടി മുറുകിയപ്പോൾ കോടതി പറഞ്ഞത് എന്ത് തന്നെയായാലും ഇനി ഫോണ് കയ്യിൽ സൂക്ഷിക്കാൻ കഴിയില്ല അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറേണ്ടി വരും ഒപ്പം ഇവർ പറയുന്ന ക്രമനമ്പർ ഒന്ന് എന്നുള്ള ഫോണും എത്രയും പെട്ടെന്ന് സമർപ്പിക്കണം എന്ന് തന്നെയായിരുന്നു ഇതോടുകൂടി രജിസ്ട്രാർ മുൻപാകെ അതായത് രജിസ്ട്രാർ നേരത്തെ കോടതിയിൽ സമർപ്പിച്ച ഫോണുകളെല്ലാം തന്നെ കോടതി തിരിച്ച് രജിസ്ട്രാറുടെ കൈയ്യിലേക്ക് കൈമാറുകയും തിരിച്ച് രജിസ്ട്രാറുടെ ഓഫീസിൽ വച്ച് എസ് പി മോഹനചന്ദ്രനും അതുപോലെ തന്നെ സൈബർ വിദഗ്ധരും ഡി ജി പിയും പ്രതിഭാഗം അഭിഭാഷകരും ഉൾപ്പെടെ ചേർന്ന് ഇതെല്ലാം പരിശോധിക്കുകയും ചെയ്തു കൈമാറിയ ആറ് ഫോണുകളിൽ അഞ്ച് ഫോണുകളും പോലീസ് കണ്ടെടുത്ത അല്ലെങ്കിൽ പോലീസിന്റെ കയ്യിലുള്ള സീരീസ് നമ്പർ പ്രകാരമുള്ള ഫോണുകളാണെന്ന് ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞിരുന്നു അതിനുശേഷം വീണ്ടും കോടതി ചേർന്ന സമയത്ത് ഫോണുകളെല്ലാം തന്നെ ആലുവ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കാനാണ് കോടതി ഇന്ന് ഉത്തരവിട്ടത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ഫോണുകളെല്ലാം തന്നെ ആലുവ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും അതിനുശേഷം നാളെ ഈ ഫോണുകളെല്ലാം കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്നും കോടതി അറിയിച്ചിരുന്നു ആലുവ മജിസ്ട്രേറ്റിന് മുൻപേ ഫോണുകളെല്ലാം തന്നെ സമർപ്പിക്കുന്നതിന് പ്രതിഭാഗമോ പ്രോസിക്യൂഷനോ യാതൊരു വിധ പരാതികളും പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ നാളെ തന്നെ ഈ ഫോണുകളെല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലെത്തുമെന്നുമുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു